രാവിലെ 11:30 മുട്ടിൽ വാരിയാട് അപകടമുണ്ടായത്. നമുക്ക് പിറകിൽ കാണുന്ന ഈ ഓട്ടോറിക്ഷയാണ് ദാരുണമായി അപകടത്തിൽപ്പെട്ട. ഈ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറും ഇതിലെ യാത്രക്കാരിയായിരുന്ന ചുള്ളിയോട് അമ്മിണി എന്നവരുമാണ് മരിച്ചിട്ടുള്ളത്. ഇത് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന പ്രദേശത്ത് നിന്ന് ഓപ്പോസിറ്റായി ഒരു കാറ് ഈ റോട്ടിലേക്ക് ഇറങ്ങി വന്നിരുന്നു. ഈ കാറുമായി ആദ്യം ഓട്ടോറിക്ഷ ഇടിക്കുകയും പിന്നീട് അതിനെ തുടർന്ന് ഈ ഓട്ടോറിക്ഷ തെറിച്ചു വീഴുകയും തുടർന്ന് വന്ന KSRTC ബസ് ഈ ഓട്ടോറിക്ഷയിൽ ശക്തിയായി ഇടിക്കുകയുമാണ് ഉണ്ടായത്. ഈ ആദ്യം സംഭവിച്ചത് ഈ കാറ് ഈ റോട്ടിലേക്ക് ഇറങ്ങി വരുന്നു. ഈ ഇറങ്ങി വരുന്ന ഈ കാറിൽ തട്ടി ഓട്ടോറിക്ഷ സ്ഥലത്ത് നിന്ന് മാറുന്നു. അതോടുകൂടി ആ സൈഡിൽ നിന്ന് അതിവേഗതയിൽ വന്നിരുന്ന ബസ് ഈ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് അപകടമുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ബസ്സിൻ്റെ ഗതി മാറിയതിന് ശേഷം പിന്നീട് ആ പ്രദേശത്ത് വന്നിരുന്ന ഒരു ബൈക്ക് യാത്രികൻ്റെ നേരെയും ബസ് ഇടിച്ചിട്ടുണ്ട്. എന്തായാലും 5 വാഹനങ്ങൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ അപകടത്തിൽപ്പെട്ടു. ദാരുണമായൊരു സംഭവമുണ്ടായി. 2 പേർ മരിച്ചിരിക്കുന്നു. ഇപ്പോഴും ആശുപത്രിയിൽ പരിക്കേറ്റ് 2 പേർ കൂടിയുണ്ട്. എന്താണിന്ന് സംഭവിച്ചത്? നമ്മൾ നിലവിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ് ഇവിടുത്തെ വാര്യാട്. റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രാദേശികമായിട്ട് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് അവരൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് 2 സ്ഥലത്ത് ഡിവൈഡറുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈഡറുകൾ സ്ഥാപിച്ച് വേഗത നിയന്ത്രണ സംവിധാനം ഒരുക്കിയിട്ട് വരെ ഇവിടെ വലിയൊരു ദാരുണമായ ഈ നാട്ടുകാരെ എല്ലാവരെയും ഭീതിതമായിട്ട് അവരെ അക്ഷരത്തിൽ അവർ ഭീതിപ്പെടുത്തിയുള്ളൊരു അപകടം തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പറയുന്നത് പോലെ പോക്കറ്റ് റോഡിലേക്ക് കയറിയ കാറ് വരുന്ന ഓട്ടോറിക്ഷക്കാരനെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ റോഡിലേക്ക് എത്തുകയും ആ വാഹനം പെട്ടെന്ന് ഈ കാറിലിടിച്ച് റോഡിലെ നടുഭാഗത്തേക്ക് മധ്യഭാഗത്തേക്ക് വന്നപ്പോൾ വേഗതയിൽ വരുന്ന KSRTC ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് അപകടമുണ്ടായത്. തീർച്ചയായും KSRTC ബസ് ഡ്രൈവർ നിസ്സഹായനായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി റോട്ടിലേക്ക് ഇറങ്ങി വന്ന കാറാണ് അപകട കാരണമായത്. ഈ കാറിലിടിച്ച ഓട്ടോറിക്ഷ തെന്നി റോട്ടിലേക്ക് വരികയും ഈ റോട്ടിൽ നിന്ന് അതിവേഗതയിൽ വന്നിരുന്ന ബസ് നിയന്ത്രിക്കാൻ കഴിയാതെ അപകടത്തിൽപ്പെടുകയുമാണ് ഉണ്ടായത്. താങ്കൾ അവിടെ ഉണ്ടായിരുന്ന ആളാണോ? സാറേ, ഞാൻ ഇവിടെ പാർക്ക് എന്നുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ നിൽക്കുന്നതാണ്. ഞാനാണ് പെട്ടെന്ന് വന്നിട്ട് ഇത് കണ്ടിട്ട് ഞാൻ നോക്കിയത്. വന്ന് എല്ലാവരും കയറ്റി നമ്മൾ വിട്ടു. വണ്ടിയിലാണ് ആക്സിഡൻ്റ് ആണ് എന്തോന്നും എനിക്കറിയുന്നില്ല. ഇതാ പാർക്ക് അതൊന്ന് എടുക്കുന്നുള്ളൂ. ഈ വർക്ക്ഷോപ്പെന്നാണ് വന്നിട്ട്. നിങ്ങളുടെ പേരെന്താ? സുരേഷ് ബാബു. എവിടെ വർക്ക് ചെയ്യുന്നത്? ഇതാ പാർക്ക്. തീർച്ചയായും ആ ഒരു അപകടത്തിൻ്റെ കണ്ടതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും അവർ മുക്തരായിട്ടില്ല. തീർച്ചയായും വലിയൊരു അപകടം കൺമുന്നിൽ സംഭവിച്ചതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും ഇദ്ദേഹമുള്ളത്. ഈ പ്രദേശവാസികൾ ഈ വലിയ പ്രദേശത്ത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നത് തുടർച്ചയാണ്. എന്നിട്ട് അതിന് ഒരു വാര്യാട് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഫോം ചെയ്തിരിക്കുന്നു MLA ഒക്കെയുള്ള. എന്നിട്ട് പോലും അപകടങ്ങൾ തുടർക്കതയാവുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്.